കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് കോവിഡ് രോഗിയുടെ മൃതദേഹം പള്ളിയിലെത്തിച്ച് മതചടങ്ങുകൾ നടത്തി. രോഗിയുടെ മൃതദേഹം കുളിപ്പിച്ചാണ് അടക്കം ചെയ്തത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിനടുത്തുള്ള MIC പള്ളിയിലാണ് സംഭവം. VS ഹൈദരലി ഉണ്ട്. ഹൈദരലി, കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടത് എന്നുള്ളത് ഒരു നിയമമായി തന്നെ സംസ്ഥാനത്തുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? അപർണ, തീർച്ചയായിട്ടും തൃശ്ശൂരിലാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും ലംഘിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം പള്ളിയിൽ മുസ്ലിം ആചാരപ്രകാരം പള്ളിയിൽ മൃതദേഹം എത്തിക്കുകയും പിന്നീട് കുളിപ്പിക്കുകയും മതപരമായ ചടങ്ങുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. മരിച്ചത് ഖദീജ, 53 വയസ്സുള്ള ഖദീജയാണ് മരിച്ചത്. പരവൂർ സ്വദേശിയാണ് ഖദീജ എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലായിരുന്നു ഖദീജ. ഇന്ന് പുലർച്ചെയാണ് മരണപ്പെട്ടത്. ഇതിനുശേഷമാണ് പെട്ടെന്ന് മറവ് ചെയ്യുന്ന നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ അധികൃതർ തീരുമാനിച്ചു. എന്നാൽ ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവർ എത്തി ഈ പള്ളിയിൽ കുളിപ്പിക്കുകയും പള്ളിയിൽ മറവ് ചെയ്യുന്ന നടപടിയിലേക്ക് പോയി സംസ്കാരത്തിന് മുമ്പുള്ള നമസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ പള്ളിയിൽ നടത്തിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇത് അറിഞ്ഞ ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് പ്രവർത്തകർ അവിടെ എത്തുകയും പിന്നീട് ആംബുലൻസ് ഉൾപ്പെടെ ഉള്ള പിടിച്ചെടുത്തുകൊണ്ടുള്ള നടപടിയുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഒരു കാരണവശാലും കോവിഡ് രോഗിയെ പള്ളിക്കുള്ളിൽ പ്രവേശിപ്പിക്കുകയോ പള്ളിയിൽ മറ്റ് ചടങ്ങുകൾ നടത്താൻ പാടില്ല എന്ന് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു. സർക്കാരിൻ്റെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഉത്തരവെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നടപടികൾ നടന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ ആശുപത്രിയിൽ വെച്ച് തന്നെ എല്ലാം പാക്ക് ചെയ്ത് തന്നെ മൃതദേഹം പാക്ക് ചെയ്ത് തന്നെയാണ് കൊണ്ടുവരുന്നത്. എന്നാൽ അതെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മൃതദേഹത്തെ കുളിപ്പിക്കുകയും പിന്നീട് മതപരമായ നമസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത് വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകർ DMO നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുകയും ഈ ഇവർക്കെതിരെ കേസെടുക്കുകയും ആംബുലൻസ് ഉൾപ്പെടെ ഉള്ള പിടിച്ചെടുക്കുന്ന നടപടിയിലേക്കും പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രത്യേകിച്ചും കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനോടകം തന്നെ മൃതദേഹം സംസ്കരിക്കുന്ന രീതിയെ കുറിച്ചൊക്കെ തന്നെയും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ബോധവൽക്കരണം ഭരണകൂടം നടത്തിയിട്ടുമുണ്ട്. പിന്നെയും എങ്ങനെയാണ് ഈ രോഗിയുടെ മൃതദേഹം ഇത്തരത്തിൽ സംസ്കരിക്കാനുള്ള തീരുമാനമെടുത്തത്? അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഹൈദർ? തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ട് നമുക്കിത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം ഇത് അറിഞ്ഞ ഉടൻ തന്നെ അധികൃതർ അവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെല്ലാവരും DMO ഉൾപ്പെടെ ഉള്ളവർ ഈ പള്ളിയിൽ തന്നെ ഉണ്ട്, പള്ളി കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. കാര്യങ്ങൾ ഈ പിടിച്ചെടുക്ക വാഹനം പിടിച്ചെടുക്കുന്ന നടപടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. എന്നാൽ ഈ ബന്ധുക്കൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രവണതയിലേക്ക് പോയെന്ന കാര്യങ്ങൾ ഇനി നമുക്ക് അറിയേണ്ടതായുണ്ട്. ഒരു കാരണവശാലും ഇത്തരം ചടങ്ങുകൾ നടത്തുന്നത് കഴിഞ്ഞ കോവിഡ് സമയത്തും നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടായിരുന്നു. കഴിഞ്ഞ കോവിഡിൽ ഒരു മരണം ഉണ്ടാകുകയും 8 അടിയോളം, സാധാരണ 6 അടിയുള്ള മറവ് ചെയ്യുന്ന കുഴിക്ക് 8 അടി കുഴി അല്ലെങ്കിൽ 10 അടി കുഴി താത്തിക്കൊണ്ട് പള്ളിക്ക് പുറത്തിലൂടെ, മുസ്ലിം പള്ളിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ദേവാലയമുണ്ട്, അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തിലൂടെയാണ് മൃതദേഹം കൊണ്ടുവന്ന് മറവ് ചെയ്തത്. അത് നമ്മളെല്ലാവരും കണ്ടിരുന്ന ഒരു കാഴ്ചയായിരുന്നു. പ്രേക്ഷകർ ഉൾപ്പെടെ ഉള്ളവർ ഈ അത്തരം ഒരു നിലയിലേക്ക് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത് നേരെ വിപരീതമായി സാധാരണ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഒരു മുസ്ലിം സ്ത്രീയോ അല്ലെങ്കിൽ മുസ്ലിം പുരുഷനോ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ എന്തൊക്കെ ചടങ്ങുകൾ നടത്താറുണ്ടോ ആ ചടങ്ങുകളെല്ലാം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിലയിലേക്ക് ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. DMO ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ പള്ളി കോവിഡ് പ്രോട്ടോകോളുകൾ ലംഘിച്ചുകൊണ്ട് മൃതദേഹം സംസ്കരിക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് അധികൃതർ ഇപ്പോൾ പള്ളി സെമിത്തേരിയിൽ എത്തിച്ചിരിക്കുന്നു. മൃതദേഹം കുളിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു VS ഹൈദരലി.